നമസ്കാരം എല്ലാവർക്കും യമ്മി ഫാമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഈസി അവൽ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരിങ്ങയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റൊക്കെ മതിയാവും ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ടിപ്പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ച് അവലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റൊക്കെ ഇരുന്നാൽ മതിയാവും. അവൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് കുറുകി വരണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും ബദാമും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്